സ്മോൾ കപ്പാസിറ്റി സ്പോർട്സ് മോട്ടോർസൈക്കിളിന് ഇന്ത്യയിൽ ഇത്രയും ഡിമാൻഡ് കൊണ്ടുവരാൻ കാരണമായ ബ്രാൻഡ് യമഹ തന്നെയാണ്. ബാക്ക് ഇൻ 2008 R15 ഫസ്റ്റ് വേർഷൻ ഇറക്കിയപ്പോൾ ഇന്ത്യയിലെ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് നല്ലൊരു റെസ്പോൺസ് തന്നെയാണ് അതിന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അവർ ഓരോ വർഷം തോറും ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇറക്കി ഓരോ വേർഷൻസ് ഇങ്ങനെ അപ്ഡേറ്റ്സ് കൊടുത്തുകൊണ്ടിരുന്നു. ഫൈനലി 2018 R15 version 3 എന്നുള്ളൊരു മോഡലാണ് അവർ ഇറക്കിയത്. R15 version 3 150cc തന്നെ ഏറ്റവും ബെസ്റ്റ് പവർ ഔട്ട്പുട്ടും പെർഫോമൻസും തരുന്ന ഒരു ബൈക്കായിട്ടാണ് R15 അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ പക്ഷേ ഈ R15 എല്ലാം കുറച്ചുകൂടെ ട്രാക്ക് ഫോക്കസ്ഡ് ആയിരുന്നു ബൈക്ക്. ഡെയിലി കമ്മ്യൂട്ടിങ്ങിനും അതുപോലെ സിറ്റിയിലും അത്ര കംഫർട്ടബിൾ അല്ലാത്ത ഒരു രീതിയിലാണ് R15 ഡിസൈൻ. ഇതേ സെയിം പെർഫോമൻസ് തരുന്ന ഒരു സ്ട്രീറ്റ് ഫൈറ്റർ മോട്ടോർസൈക്കിൾ ആയിട്ടാണ് യമഹ MT-15 ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതൊരു ആർ സീരീസ് ബൈക്കായതുകൊണ്ട് തന്നെ ഇതിൻ്റെ എൽഡർ സിബ്ലിംഗ്സ് ആയ R1 R6 കുറേ ഡിസൈൻ ഫീച്ചേഴ്സ് ഇതിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ ട്വിൻ LED ഹെഡ്ലാമ്പും അതിൻ്റെ ഇൻ ബിറ്റ്വീൻ പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ആരോ ഹെഡ് ഷേപ്പിലുള്ള എയർവെൻസും എല്ലാം ആ ഡിസൈനിലും അഗ്രസീവ് ഡിസൈനിലോട്ട് ആഡ് ചെയ്യുന്നു. ഇതിൻ്റെ ഫെയറിങ് നോക്കിയാലും ബാക്കി ഇതിൻ്റെ എൽഡർ സിബ്ലിംഗ്സിൻ്റെ കൂടുതൽ സിമിലാരിറ്റീസ് തരുന്ന രീതിയിലുള്ള ഒരു ഫെയറിങ്ങാണ് കൊടുത്തേക്കുന്നത്. ടാങ്കിൻ്റെ ഡിസൈൻ ആയാലും എക്സോസ്റ്റ് ആയാലും മൊത്തത്തിൽ ഡിസൈൻ വൈസ് നോക്കുമ്പോൾ ഇതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിന് കൊടുത്തേക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ലുക്സിനെ പറ്റി പറയുമ്പോൾ ആദ്യമേ എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിൻ്റെ ഈ ഹെഡ്ലാമ്പ്സ്. ഈ ഡ്യുവൽ LED DRL ഈ പ്രൊജക്ടർ ലാമ്പ്സും എല്ലാം കൂടെ ഒരു ഏലിയൻ ഫേസിൻ്റെ ലുക്ക് തന്നെ ഇതിന് കൊടുക്കുന്നുണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിൽ R15 കമ്പയർ ചെയ്യുമ്പോൾ ഇത് R15 ഒരു സ്ട്രിപ്പ് ഡൗൺ ചെയ്ത ഡിസൈൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു സ്ട്രീറ്റ് ഫൈറ്റർ ആയതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ളൊരു മസ്കുലർ ഡിസൈൻ ആണ് ഇതിന് കൊടുത്തേക്കുന്നത്. പക്ഷേ ഒരു ഡാർക്കർ ഷെയ്ഡ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. ആ മസ്കുലാരിറ്റി അധികം വിസിബിൾ അല്ലാത്ത ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ സെഗ്മെൻറ്റിലുള്ള സ്ട്രീറ്റ് ഫൈറ്ററിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു നല്ല മസ്കുലറായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഈ രണ്ട് ബൈക്സിനും അതിൻ്റേതായിട്ടുള്ള നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ഉണ്ട്. ആദ്യം ഇതിൻ്റെ കംഫർട്ട് നോക്കിയാൽ തന്നെ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 815mm ആണ്. അത് MT-15 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഹയർ സീറ്റ് ഹൈറ്റ് ആണ്. അതുപോലെ തന്നെ ഹാൻഡിൽ ബാർസും അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ലോവർ ആയിട്ടാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടൊരു അഗ്രസീവ് റൈഡിംഗ് പോസ്ചറാണ് ഇത് തരുന്നത്. ഈ സീറ്റ് അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. പക്ഷേ ഈ റെയർ സെറ്റ് ഫുഡ് പെക്സും ആണ് കൊടുത്തേക്കുന്നത്. ഇത് മൊത്തത്തിലൊരു അഗ്രസീവ് ഡിസൈൻ തരുന്നുണ്ട്. ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കമ്മിറ്റഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കയ്യിലും ഷോൾഡേഴ്സിലും ഒക്കെ ലോങ് ഡിസ്റ്റൻസ് പോകുമ്പോൾ അത്ര കുറച്ച് സ്ട്രെയിൻ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡെയിലി കമ്മ്യൂട്ടിങ്ങിനും സിറ്റി റൈഡ്സിനും അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല ഈ ഒരു സീറ്റ്സും ഈ ഒരു അഗ്രസീവ് റൈഡിങ് പോസ്റ്റർ. ട്രാക്കിൽ ഭയങ്കര അഡ്വാൻറ്റേജസ് ആയിട്ട് വരും ഈ ഒരു മാസിക. നമ്മൾ MT-യിലോട്ട് വരുവാണെങ്കിൽ ഈ MT-15 സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 810mm ആണ്. R15 കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ലോവർ സീറ്റ് ഹൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ രണ്ട് കാലം എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് രണ്ട് കാലം പ്ലാൻ ചെയ്ത് നിൽക്കാൻ പറ്റും. ഈ ഒരു ഹയർ ഹാൻഡിൽ ബാർസും കൂടെ ആയതുകൊണ്ട് നല്ലൊരു അപ്രൈറ്റ് പോസ്ചർ തന്നെ ഇതിന് തരാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിറ്റി റൈഡ്സിനും അതുപോലെ ലോങ് റൈഡ്സിനൊന്നും ബോഡി വെയിറ്റ് കയ്യിൽ വരാത്തതുകൊണ്ട് നമ്മളെ റിസ്റ്റിലോ ഷോൾഡേഴ്സിലോ പെയിൻ വരാത്ത രീതിയിലാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫുഡ് പെക്സ് നോക്കിയാലും ഇരിക്കുന്നതിൻ്റെ തൊട്ട് താഴെ സെൻറ്റർ സെറ്റ് ഫുഡ് പെക്സ് ആണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഫുഡ് പെക്സും പൊസിഷനിങ്ങും കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ ലോങ് ഡിസ്റ്റൻസും അതുപോലെ തന്നെ സിറ്റി റൈഡ്സും വളരെ ഈസായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ മൊത്തത്തിൽ ഇതും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ R15 കുറച്ചുകൂടെ ട്രാക്ക് ബേസ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇത് സിറ്റി കമ്മ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസ്ഡാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ R15 ഹൈ സ്പീഡ്സിൽ അത് കുറച്ചുകൂടെ സ്റ്റേബിളും കംഫർട്ടബിളും ആയിരിക്കും. വിൻഡ് വൈസറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് എന്നാൽ സിറ്റി കമ്മ്യൂട്ടിങ് അല്ലെങ്കിൽ ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ബൈക്സ് നോക്കുകയാണെങ്കിൽ രണ്ടിനും സെയിം എഞ്ചിനാണ് കൊടുത്തേക്കുന്നത്. 150cc സെഗ്മെൻറ്റിലെ ബെസ്റ്റ് പവർ ഔട്ട്പുട്ട് വരുന്ന എഞ്ചിനാണ് ഈ രണ്ട് ബൈക്കിനും കൊടുത്തേക്കുന്നത്. 155cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനാണ് ഈ രണ്ട് ബൈക്സിനും കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പവർ ഫിഗേഴ്സും ടോർക്ക് ഫിഗേഴ്സും എല്ലാം അതേപോലെ സെയിം പവർ ഫിഗേഴ്സും ടോർക്ക് ഫിഗേഴ്സും തന്നെ രണ്ട് ബൈക്കിനും കൊടുക്കുന്നുണ്ട്. ആ കറക്റ്റ് വരുന്ന RPM വരെ കറക്റ്റാണ്. പക്ഷേ ECU ചെറുതായിട്ട് MT-15 ECU കുറച്ച് ട്യൂൺ ചെയ്തിട്ട്
പവർ ഡെലിവറിയുടെ കർവ് ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ രണ്ടിനും സെയിം പവർ ഔട്ട്പുട്ട് ആണെങ്കിലും രണ്ട് ബൈക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എൻ്റെ അല്ലെ ഡിഫറെൻ്റ് ആണ്. രണ്ട് ഒന്ന് സ്പോർട്സ് മോട്ടോർ സൈക്കിൾ, ഒന്ന് സ്ട്രീറ്റ് ഫൈറ്റർ ആയതുകൊണ്ട് തന്നെ രണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ നിങ്ങൾ MT-15 മേളിൽ കയറിയിട്ട് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ മനസ്സിലാവും കുറച്ചുകൂടെ പവർ ഉള്ള പോലെ MT-15 ഫീൽ ചെയ്യും. കാരണം അതിൻ്റെ ഗിയർ റേഷ്യോസ് ഒന്നും വ്യത്യാസമില്ല, പക്ഷേ ഫൈനൽ ഡ്രൈവിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിന് 14:52 എന്ന് പറഞ്ഞ ഫൈനൽ ഡ്രൈവ് റേഷ്യോ ആണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ റെയർ സ്പ്രോക്കറ്റ് കുറച്ച് വലുതാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ടോർക്കി ആയിട്ടുള്ളൊരു ഫീലാണ് ഇതിന് തരുന്നത്. അപ്പോൾ ഒരാൾ ഗിയർ ഇരുന്ന് ഓടിച്ച് നോക്കിയാൽ ഇത് അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ട് ഫീൽ ചെയ്യും മറ്റതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പക്ഷേ വലിയ സ്പ്രോക്കറ്റ് എടുത്തുകൊണ്ട് തന്നെ ഹൈ സ്പീഡ്സ് ടോപ്പ് സ്പീഡിൽ കുറച്ച് കുറവ് വരും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഒരു 125-130 ഒക്കെയാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ്. മറിച്ചിപ്പോൾ V3 നോക്കുവാണെങ്കിൽ V3 14:48 എന്ന് പറഞ്ഞ റേഷ്യോ ആണ് ഇതിന് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്മോൾ സ്പ്രോക്കറ്റിലാണ് V3 റെയറിൽ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ര ടോർക്കി അല്ലെങ്കിലും കുറച്ചുകൂടെ ഹൈ സ്പീഡ്സ് കുറച്ചുകൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് V3 ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹാർഡ്വെയർസ് നോക്കുമ്പോൾ രണ്ടിനും സെയിം ഡെൽറ്റ ബോക്സ് ഫ്രെയിമാണ് R15 MT-ക്കും കിട്ടുന്നത്. സെയിം സസ്പെൻഷൻ കോൺഫിഗറേഷനുമാണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിൽ 41 mm കൺവെൻഷണൽ ഫോക്സും റെയറിൽ മോണോഷോക്കുമാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർനാഷണൽ വേരിയൻസിൽ അപ്സൈഡ് ഡൗൺ ഫോക്സ് വരുന്നുണ്ട്. പക്ഷേ ഇതിന് രണ്ടിലും കൺവെൻഷണൽ ഫോക്സാണ് ഫ്രണ്ടിൽ വരുന്നത്, അതുപോലെ തന്നെ റെയറിൽ മോണോഷോക്കുമാണ് വരുന്നത്. പക്ഷേ MT-യുടെ റെയർ സസ്പെൻഷൻ നോക്കുവാണെങ്കിൽ R15 വെച്ച് കുറച്ചുകൂടെ സോഫ്റ്റർ ആയിട്ടുള്ളൊരു റെയർ സസ്പെൻഷനാണ് MT-ക്ക് കൊടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ ബ്രേക്കിംഗ് ആയാലും രണ്ടിനും സെയിം ബ്രേക്കിംഗ് കോൺഫിഗറേഷനാണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിൽ 282 mm ഡിസ്കും റെയറിൽ 220 mm ഡിസ്കും. പക്ഷേ MT-യിൽ സിംഗിൾ ചാനൽ ABS മാത്രമാണ് വരുന്നത്. പക്ഷേ നമ്മൾ R15 നോക്കുവാണെങ്കിൽ ഡ്യുവൽ ചാനൽ ABS ഉള്ള വേർഷൻസ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് അവൈലബിൾ ആണ്. രണ്ട് ബ്രേക്കിംഗ് പെർഫോമൻസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടിനും ഓൾമോസ്റ്റ് സെയിം ബ്രേക്കിംഗ് പെർഫോമൻസ് തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത്രയും പ്രൈസ്ഡ് ആയിട്ടുള്ളൊരു ബൈക്ക് ആയതുകൊണ്ട് ഒരു ഡ്യുവൽ ചാനൽ ABS വേണമെങ്കിൽ MT-15 കൊടുക്കായിരുന്നു. ഈ രണ്ട് ബൈക്സിനും സെയിം എഞ്ചിനും സെയിം പെർഫോമൻസും തരുന്നതുകൊണ്ട് തന്നെ രണ്ടിൻ്റെ മൈലേജസ് ഓൾമോസ്റ്റ് സെയിം ആണ്. 45-50 വരെയാണ് ഇതിൻ്റെ ക്ലെയിംഡ് മൈലേജ്. നിങ്ങൾ റൈഡിംഗ് സ്റ്റൈൽ അനുസരിച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഇതിൻ്റെ എക്സ്ട്രോറൂം പ്രൈസസ് നോക്കുവാണെങ്കിലും MT-15 സിംഗിൾ ചാനൽ ABSന് 1.36 lakhs R15 version 3 ഡ്യുവൽ ചാനൽ ABSന് 1.4 lakhs ആണ് എക്സ്ട്രോറൂം പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ റൈഡിംഗ് സ്റ്റൈൽ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഓപ്ഷൻസാണ് Yamaha ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്.